ചോർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. നമ്മൾ ഇന്ന് വെളുത്തുള്ളി വെച്ചും കണ്ടിട്ടോ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകണത്. സാധാരണ നമ്മൾ ചെറിയുള്ളി വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുക, പക്ഷെങ്കിൽ ഇതിൽ കൂടുതൽ വെളുത്തുള്ളിയാണ് ഇട്ടിക്കണത്. അപ്പോൾ അര കപ്പ് വെളുത്തുള്ളിക്ക് കാ കപ്പ് ചെറുള്ളി എന്നുള്ള അളവിൽ എടുത്തോളിട്ടാ. നിങ്ങൾക്ക് ഇനിയിപ്പം വെളുത്തുള്ളി വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കുത്തലി കൂടൂല അങ്ങനെയൊക്കെയാണ്, പക്ഷെ ചമ്മന്തി അരക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റോ അങ്ങനെ ഒരു ചവർപ്പോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. അതേപോലെ ചെയ്താൽ മതി. ഇനി അയക്കാം നമുക്ക് ഇതേപോലെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി. അപ്പോൾ അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് പുളിങ്ങ ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ചുട്ട മുളകും കൂടി ചേർത്തുക്കണു ഞാൻ. അപ്പോൾ വറ്റൽ മുളക് അല്ലെങ്കിൽ പച്ചമുളക് ഏതു വേണമെങ്കിലും ചേർക്കുക. അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തുങ്ങാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലോണം ഉണ്ട് അരയാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക എന്ന് അറിയില്ലേ, അതേപോലെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല അരഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചവർപ്പ് രുചി വരും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാകുന്ന രീതിയിൽ, അതായത് ചെറിയ ചെറിയ പൊട്ട് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതിനെ മിക്സിയിൽ കറക്കിയെടുക്കാൻ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിർത്തി നിർത്തി ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് പാത്രത്തേക്ക് അതിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയും കൂടി വരുമ്പോഴാണ് ഈ പുളിങ്ങി വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ കുറഞ്ഞ് നല്ല ടേസ്റ്റിലൊരു ചമ്മന്തി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.